ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല, നമ്മൾ കേക്കിൽ ഐസിങ് ചെയ്യാനായിട്ട് സ്ക്രാപ്പേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ആ ഒരു സ്ക്രാപ്പർ എങ്ങനെ ചിലവ് കൂടാതെ വീട്ടിൽ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ അതാ ഞാൻ സ്ക്രാപ്പേഴ്സ് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഐസ്ക്രീമിൻ്റെ പാത്രമാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഇതേപോലത്തെ പ്ലാസ്റ്റിക് പാത്രം വേറെ ഏതായാലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മൂടിയിലുണ്ടായിരുന്ന സ്റ്റിക്കറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാക്സിമം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്ക്രാപ്പേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ആ ഒരു പാത്രത്തിൻ്റെ മൂടിയിലാണ് നമ്മൾ സ്ക്രാപ്പർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഒരു മൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മൂടിയുടെ സൈഡിലായിട്ട് കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കരുത്. കാരണം ഈ ഒരു സ്ക്രാപ്പറിന് കുറച്ചുകൂടി ബലം കിട്ടാനായിട്ട് ആ ഒരു ഇത് സപ്പോർട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയണ്ട. അപ്പോൾ നമ്മൾ ഈ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തതിന് തൊട്ടടുത്ത രണ്ട് സൈഡിലായിട്ട് കുറച്ച് ആ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗം കുറച്ചുള്ളിലോട്ട് കയറ്റിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ കേക്കിൽ ഐസിങ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ക്രീം പറ്റിയിട്ട് ഇങ്ങോട്ട് പോരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ എത്രത്തോളമാണ് ആ രണ്ട് സൈഡിലും കയറ്റി കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഇതവിടെ ആ ഒരു സ്ക്രാപ്പർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ബാക്കിയുള്ള സ്ക്രാപ്പേഴ്സ് നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ആ ഒരു പാത്രമാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ ആ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു ഭാഗം. അപ്പോൾ അടിയിലത്തെ ഭാഗം നമുക്കൊരു സ്ക്രാപ്പർ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതായത് സ്ട്രെയിറ്റ് ആയിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്തും അങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അത് കളയണ്ട. ഇനി നമുക്കിതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സ്ക്രാപ്പേഴ്സിൻ്റെ ഡിസൈൻസ് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എം ഇങ്ങനെ കൂട്ടി കൂട്ടി വരയ്ക്കുന്നത് പോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്നും കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ച രീതിക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്ത് പോകട്ടോ. ലെവലിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുക. ഇതാപ്പോൾ കണ്ടില്ലേ, അതും ഈ ഒരു സ്ക്രാപ്പറും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ബാക്കിയുള്ള ആ ഒരു പാത്രത്തിൽ നിന്ന് അടുത്ത പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അടിയിലത്തെ ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചെറുതായിട്ട് ഒരു തിൻ ലെയറായിട്ട് ഒരു കട്ടിയായിട്ടുള്ള പോർഷൻ അവിടെ പോകുന്നുണ്ട്, ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് കട്ട് ചെയ്ത് കളയരുത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിർത്തക്ക രീതിയിൽ നമ്മൾ ആ ഒരു അടിയിലത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കണം. അത് കളഞ്ഞു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള പോർഷൻ എടുക്കുമ്പോൾ ഒട്ടും ബലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ നിർത്തിയിട്ട് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതാ ഞാനിവിടെ അതൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഒരു സൈഡിലേക്കൊന്നും നിൽക്കാതെ നല്ല ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു അര ഇഞ്ച് ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് താന്നിട്ടാണ് ഒരു ആ സൈഡൊന്ന് നിൽക്കുന്നത്, ചെറുതായിട്ടൊന്ന് ഇതായിട്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഞാനിവിടെ ഓരോ എന്താ പറയുക ബോക്സസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഗ്രാഫ് വരയ്ക്കില്ല, അതേപോലെ വരച്ചു കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഏത് ഡിസൈനായാലും വരച്ചു കൊടുക്കുക, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറെ ഏതെങ്കിലും ഡിസൈൻ വരയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഞാനത് പ്ലെയിൻ ആയിട്ട് തന്നെ എടുത്തേക്കുവാണ്. അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തില്ലേ, നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ക്രാപ്പർ, അതിന് പകരമായിട്ട് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മളിവിടെ ഓരോ ബോക്സസ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രാഫ് പോലെ. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ആ ലൈൻസ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്തെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന പോർഷൻസ് ഇല്ലേ, അതിങ്ങനെ ഉള്ളിലോട്ട് മടക്കി മടക്കി കൊടുക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും ഈസി ആയിരിക്കും. ആ ഒരു സ്ക്രാപ്പറും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പോർഷൻ നമുക്ക് ബാക്കിയുള്ള ആ ഒരു പാത്രത്തിൻ്റെ ബാക്കിയുള്ള പീസിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ ചെയ്തെടുത്ത സ്ക്രാപ്പറിൻ്റെ പോലെ തന്നെ മുകളിലത്തെ ഭാഗം കട്ട് ചെയ്ത് കളയുന്നില്ല. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തെടുക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ റാ വരയ്ക്കുന്നത് പോലെ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു ഷേപ്പിൽ. ഇപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നാല് മെയിൻ ആയിട്ടുള്ള സ്ക്രാപ്പേഴ്സാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാണ്ട് ഞാൻ ആ ഒരു പാത്രത്തിൻ്റെ ബാക്കി വന്നിട്ടുള്ള സൈഡിലത്തെ പോർഷനില്ലേ, അതൊന്ന് ചെറുതായിട്ട് ബെൻഡായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഒരു കർവായിട്ടാണ് ആ ഒരു സൈഡ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കേക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കേക്കിൻ്റെ ടോപ്പിൽ സൈഡിൽ കുറച്ച് ക്രീം വെച്ചിട്ട് അവിടെ റൗണ്ട് ഷേപ്പിൽ ചെയ്തു കൊടുക്കുന്ന കേക്കിൻ്റെ ഡിസൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാം, അത് ഈ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിവിടെ ഇതും ഒന്ന് എടുക്കുന്നത്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു കേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ ആയിട്ട്. അപ്പോൾ അതിൻ്റെ പടം ഞാനിവിടെ കാണിക്കാം. ആ ഒരു കേക്കിൽ ഞാൻ ഒഹ്ച്പി ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് എത്രത്തോളം ശരിയാവും എന്നുള്ളത് എനിക്കറിയില്ല, കാരണം നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ നമുക്ക് വളച്ച് പിടിക്കാനായിട്ട് പറ്റണം, എന്നാലേ അത് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഞാനൊരു കേക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സ്ക്രാപ്പേഴ്സാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ രണ്ട് പാത്രമൊക്കെ ഉണ്ടെങ്കിൽ പല പല ഡിസൈൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനും മറന്നു പോകരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. Take care and bye-bye.